ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ് അഞ്ചാം തരത്തിലെ മലയാളം സെക്കൻഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എൻ്റെ വിദ്യാലയം എന്ന പാഠഭാഗമാണ് ചെയ്തു തീർത്തത് ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ് അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രകാശം പരത്തുന്നവർ എന്നാണ് നമ്മുടെ പുതിയ യൂണിറ്റിൻ്റെ പേര് അപ്പം അതിലെ ആദ്യ ഭാഗം നമുക്ക് നോക്കാം ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം ഒരു വൃദ്ധ ബ്രാഹ്മണൻ കർണനെ കാണാൻ ചെന്നു എനിക്ക് അങ്ങ് ഒരു സഹായം ചെയ്യണം വൃദ്ധ ബ്രാഹ്മണൻ അപേക്ഷിച്ചു പുഞ്ചിരി തൂകിക്കൊണ്ട് കർണൻ പറഞ്ഞു അങ്ങയുടെ വേഷമാറ്റം എന്നെ കബളിപ്പിക്കയില്ല അങ്ങ് ഇന്ദ്രനാണെന്ന് എനിക്കറിയാം ആട്ടെ അങ്ങേക്ക് വേണ്ടത് ഞാൻ തരാം എനിക്ക് അങ്ങയുടെ പടച്ചട്ടയും കുണ്ടലങ്ങളും വേണം ഇന്ദ്രൻ ആവശ്യപ്പെട്ടു ഒട്ടും സംശയിക്കാതെ കർണൻ അവ ഊരിയെടുത്തു നൽകി താൻ മരിക്കുമെന്നറിയാമെങ്കിലും അതേസമയം ഒരു കൃതാർത്ഥതയും ഉണ്ടായി മറ്റൊരാളുടെ ആഗ്രഹം സാധിപ്പിച്ചല്ലോ ഇന്ദ്രൻ വന്ന കാര്യം നേടി അതിൽ സന്തോഷവുമുണ്ടായി അതേസമയം കർണനോട് അതിയായ അഭിനന്ദനം തോന്നുകയും ചെയ്തു എന്തൊരു ത്യാഗബുദ്ധിയായിരുന്നു അത് ബാലസമ്മാനം ഭാഗം രണ്ട് മഹാഭാരത കഥാവലി മഹാഭാരത കഥാവലിയിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മാലി എന്നാണ് എഴുത്തുകാരൻ്റെ പേര് മുഴുവൻ പേര് വി മാധവൻ നായർ അദ്ദേഹത്തറിയപ്പെടുന്നതാണ് മാലി എന്നുള്ളത് ആദ്യം നിങ്ങൾ സ്വന്തമായി ഈ ഭാഗം ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് വായിച്ചു നോക്കുക മഹാഭാരതത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ കഥാഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞത് ഇനി എന്താണ് മഹാഭാരതം ഇതിഹാസങ്ങളിലൊന്നാണ് മഹാഭാരതം ഒന്നേക്കാൾ ലക്ഷം ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ള സംസ്കൃത ഗ്രന്ഥമാണിത് വ്യാസൻ രചിച്ചതാണ് ഈ കൃതി എന്ന് കരുതി വരുന്നു അന്ധനായ ധൃതരാഷ്ട്രരുടെയും അദ്ദേഹത്തിൻ്റെ അനുജനായ പാണ്ഡുവിൻ്റെയും പുത്രന്മാർ തമ്മിലുള്ള മത്സരവും ശത്രുതയും എങ്ങനെ കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമാകുന്നു എന്നാണ് മഹാഭാരതം പ്രധാനമായും പ്രതിപാദിക്കുന്നത് കഥകളും ഉപകഥകളും നിറഞ്ഞതാണ് ഈ കൃതി ഇതിലെ കർണൻ്റെ കഥ ഏവരുടെയും കരളലീക്കുക തന്നെ ചെയ്യും ഇനി നമുക്ക് അതിന് താഴെയുള്ള ഒരു ചോദ്യമുണ്ട് അത് നോക്കാം കർണൻ്റെ സ്വഭാവത്തിലെ എന്തു സവിശേഷതയാണ് ഇവിടെ വ്യക്തമാവുന്നത് അതിന് ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം കുന്തിയുടെയും സൂര്യൻ്റെയും പുത്രനായ കർണൻ ദാനശീലനായിരുന്നു ചോദിക്കുന്നതെന്തും ദാനമായി നൽകുന്നത് കർണൻ്റെ വ്രതമായിരുന്നു ശത്രുവായ അർജുന പിതാവ് ബ്രാഹ്മണ വേഷത്തിലെത്തി കവചകുണ്ടലങ്ങൾ ദാനമായി ചോദിച്ചപ്പോൾ അവ നഷ്ടപ്പെട്ടാൽ തനിക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടുകൂടി അവ നൽകുകയാണ് ചെയ്തത് കർണൻ്റെ സത്യസന്ധതയും നിശ്ചയദാർഢ്യവും നമുക്കിവിടെ കാണാൻ കഴിയും ഉത്തരം എഴുതേണ്ടത് ഒരിക്കൽ കൂടി പറയാം കുന്തിയുടെയും സൂര്യൻ്റെയും പുത്രനായ കർണൻ ദാനശീലനായിരുന്നു ചോദിക്കുന്നതെന്തും ദാനമായി നൽകുന്നത് കർണൻ്റെ വ്രതമായിരുന്നു ശത്രുവായ അർജുന പിതാവ് ബ്രാഹ്മണ വേഷത്തിലെത്തി കവചകുണ്ടനങ്ങൾ ദാനമായി ചോദിച്ചപ്പോൾ അവ നഷ്ടപ്പെട്ടാൽ തനിക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടുകൂടി അവ നൽകുകയാണ് ചെയ്തത് കർണൻ്റെ സത്യസന്ധതയും നിശ്ചയദാർഢ്യവും നമുക്കിവിടെ കാണാൻ കഴിയും ഉത്തരം നന്നായി കേട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലെ എഴുത്തുകാരനെ പരിചയപ്പെടാം മാലി വി മാധവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തിരുവനന്തപുരത്ത് ജനിച്ചു ബി എയും ബി എല്ലും പാസ്സായി പുരാണ കഥകൾ കുട്ടികൾക്കായി സരസമായി ആവിഷ്കരിച്ചു മാലി രാമായണം മാലിഭാരതം മാലി ഭാഗവതം പുരാണ കഥാമാലിക കഥാസരിത്സാഗരം ഐതിഹ്യ ലോകം കർണശപഥം ആട്ടകഥ ഉൾപ്പെടെ നിരവധി കൃതികൾ രചിച്ചു മാലിഭാഗവതം സാഹിത്യ അക്കാദമി അവാർഡ് നേടി ഈ കാര്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കി അത് നോട്ട് ബുക്കിലേക്ക് എഴുതുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി